ബഹുമാനമുള്ളവർ, നമ്മുടെ രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്. ഓരോ തെരഞ്ഞെടുപ്പിലും നിർണായകമെന്ന് നമ്മൾ പറയാറുണ്ടെങ്കിലും ഇത് യഥാർത്ഥത്തിൽ നിർണായകമാണ്. രാജ്യത്ത് മതേതരത്വം നിലനിൽക്കണമോ അതോ രാജ്യം വർഗീയത കടിപ്പെടണമോ എന്നുള്ള ഒരു ചർച്ച മാത്രമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷം നിങ്ങൾക്കറിയാം. വിദ്വേഷത്തിൻ്റെ ഭാഷയിലാണ് ഉത്തരവാദപ്പെട്ട ഭരണാധികാരികൾ സംസാരിക്കുന്നത്. വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രമാണ് ശരിക്കും അവൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ മനുഷ്യരെ അകറ്റാൻ കഴിയുമെന്നാണ് അവർ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പലപ്പോഴും നമ്മൾ പറയുന്നു, പക്ഷേ അതിൻ്റെ ഗൗരവം നമ്മൾ ഉൾക്കൊണ്ടോ? ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തിൽ നിന്നും രാജ്യത്തെ യൂണിറ്ററി സംവിധാനത്തിലേക്ക് കൊണ്ടുപോകാനുള്ള കൊണ്ടുപിടിച്ച ശ്രമമാണ് സത്യത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അപകടം നമുക്ക് മനസ്സിലാകുമ്പോഴേക്കും കാര്യം ബഹുദൂരം മുന്നോട്ട് പോയിരിക്കും. വികസനമല്ല ഇന്ന് രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുന്നത്, മറിച്ച് ഇന്ന് രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുന്നത് വികസനത്തെ മാറ്റിവെച്ചുകൊണ്ട് വർഗീയതയെക്കുറിച്ചും വിദ്വേഷത്തെക്കുറിച്ചും മാത്രമാണ് ചർച്ച. തെരഞ്ഞെടുപ്പിൽ പോലും അതാണ്. രാജ്യത്തെ ഈ ഭാഗം എവിടെ എത്തിച്ചു എന്ന് ചോദിച്ചാൽ ആസൂത്രണ കമ്മീഷൻ പിരിച്ചുവിട്ടു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ജീവിച്ചിരിക്കുന്ന കാലത്ത്, ഭരണാധികാരിയായിരുന്ന കാലത്ത്, നമ്മുടെ പഞ്ചവത്സര പദ്ധതി കോമൺവെൽത്ത് രാജ്യങ്ങൾക്കിടയിലും യു എന്നിൽ വരെയും ചർച്ചാ വിഷയമായതാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ യശസ് ഉയർത്തിയതാണ് പഞ്ചവത്സര പദ്ധതി. അതൊക്കെ ആസൂത്രണം ചെയ്തിരുന്നത് രാജ്യത്തെ ആസൂത്രണ കമ്മീഷനാണ്. അന്ന് മുതൽ ഇന്ന് വരെയുള്ള ആസൂത്രണ കമ്മീഷനെ പിരിച്ചുവിട്ടു. തോന്നിയതുപോലെ കാര്യം ചെയ്യാൻ വേണ്ടി തന്നെയാണ് പിരിച്ചുവിട്ടത്. അങ്ങനെ ഒരു ആസൂത്രണത്തിൻ്റെ ആവശ്യമില്ല. അവരുടെ പാർട്ടി ഓഫീസിൽ നിന്ന് തീരുമാനിക്കുന്നത് രാജ്യത്ത് നടപ്പാക്കുക. ഇന്ത്യൻ റെയിൽവേ ഏഷ്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ്. അതിനൊരു ബജറ്റ് അവതരിപ്പിക്കുന്ന സംവിധാനം പണ്ട് മുതലേ നമ്മുടെ രാജ്യത്തുണ്ട്. സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായത് നൽകുകയും രാജ്യത്ത് എങ്ങനെ ഇതുവഴി വികസനം കൊണ്ടുവരണമെന്ന് ജനപ്രതിനിധികൾ ചർച്ച ചെയ്ത് ബജറ്റ് അംഗീകരിക്കുകയും ചെയ്യുന്നൊരവസ്ഥ. ആ ബജറ്റ് തന്നെ ഒഴിവാക്കി. ഏകാധിപത്യത്തിൻ്റെ പുതിയൊരു മുഖം. മെല്ലെ മെല്ലെ നമ്മുടെ രാജ്യത്ത് ഏകാധിപത്യം കൊണ്ടുവരുന്നതിൻ്റെ ശ്രമങ്ങളുടെ ഭാഗമാണിതൊക്കെ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് മറ്റെവിടെയും പോകേണ്ടതില്ലല്ലോ. ബുദ്ധി പണയം വെച്ചിട്ടില്ലല്ലോ ആരും. ഇതിനെതിരെ ആരെങ്കിലും എഴുതിയാൽ, ആരെങ്കിലും ശബ്ദിച്ചാൽ, വല്ല ആവിഷ്കാരവും നടന്നാൽ അവരെ വകവരുത്താൻ പ്രത്യേകമായ ഒരു ടീമിനെ ഇവർ സജ്ജമാക്കി വെച്ചിരിക്കുന്നു. ഗൗരി ലങ്കേഷ് എന്തു സംഭവിച്ചു പഠിക്കണം. അതുപോലെ തന്നെ മല്ലേശപ്പ കൽബുർഗിക്ക് എന്ത് സംഭവിച്ചു? ഫാസിസത്തിനെതിരെ, വർഗീയതക്കെതിരെ ശക്തമായി പേനെടുക്കുന്ന ആളുകളെ, വരക്കുന്നവരാണെങ്കിലും ശരി, പറയുന്നവരാണെങ്കിലും ശരി, എഴുതുന്നവരാണെങ്കിലും ശരി, മുഴുവൻ ആളുകളെയും വകവരുത്തുന്നൊരു സമീപനം. ഇതിലും വലിയൊരു ഫാസിസം വേറെ എന്തുണ്ട്? പൗരത്വം പോലും ഉത്തരേന്ത്യയിൽ, പ്രത്യേകിച്ച് ആസാമിൽ, മുസ്ലിംകൾക്ക് നിഷേധിച്ച് മറ്റുള്ളവർക്ക് നൽകുമെന്നാണ് അവർ പറയുന്നത്. കുടിയേറ്റക്കാർക്ക് പൗരത്വം നൽകുമ്പോൾ മുസ്ലിംകൾക്ക് നൽകില്ല എന്ന് തുറന്നു പറയുന്നു. അതേപോലെ തന്നെ ശ്രദ്ധിച്ചോ, പട്ടാളത്തിന് പൂർണ്ണാധികാരം കൊടുക്കുമെന്ന് പറയുന്നു. ഇപ്പോൾ പട്ടാളം എവിടെയെങ്കിലും ഒരു വെടിവെയ്പ്പ് നടത്തിയാൽ വിശദീകരണം നൽകണം, ചോദ്യം ചെയ്യാൻ അവകാശമുണ്ട്. പൂർണ്ണാധികാരം പട്ടാളത്തിന് തീവ്രവാദത്തെ അടിച്ചമർത്താൻ എന്ന പേര് നൽകിക്കഴിഞ്ഞാൽ അവർക്ക് ആരെയും വെടിവെക്കാം, ആരെയും കൊല്ലാം. ഒരു പഴയ കാലഘട്ടത്തിൽ മാപ്പിള ഔട്ടേഴ്സ് ആക്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതിൻ്റെ പുതിയ രൂപമായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് വരാൻ പോകുന്നത്. ഇതൊക്കെ അപകടകരമാണ്. ഇതെല്ലാവർക്കും അറിയാം. മതവിശ്വാസികൾക്കറിയാം. ഈ രാജ്യത്തെ ഭൂരിപക്ഷത്തിനറിയാം, ന്യൂനപക്ഷത്തിനറിയാം. ഈ രാജ്യത്ത് ജീവിക്കുന്ന ഹൈന്ദവ സഹോദരങ്ങൾക്ക് ഇതിലൊന്നും താല്പര്യമില്ല. അതുകൊണ്ടാണല്ലോ വളരെ ചെറിയൊരു മാർജിനിലാണല്ലോ ഈ ഭരണകൂടം അധികാരത്തിൽ വന്നത്. 70% ആളുകളും ഇതിനെതിരാണ്. അതിൻ്റെ അർത്ഥം മതേതരവാദികളാണ്, ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളും. ആരും കലാപം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം മതങ്ങൾ തമ്മിൽ തന്നാൻ പഠിപ്പിക്കുന്നില്ല. മതങ്ങൾ എപ്പോഴും മനുഷ്യനെ സൗഹൃദത്തിലേക്കാണ് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മതമുള്ളവർക്കറിയാം, മതബോധമുള്ളവർക്കറിയാം. മതം കേവലം രാഷ്ട്രീയത്തിന് വേണ്ടി ഒരു വിൽപ്പന ചരക്കാക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷേ അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞോളണമെന്നില്ല. അതാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ശ്രദ്ധാകേന്ദ്രമാകേണ്ടത് മതേതര ബദലാണ്. മഹാഗഡ്ബന്ധൻ എന്നൊക്കെ പറയുന്ന മതേതര ബദൽ, ഈ മതേതര ബദൽ നമ്മുടെ രാജ്യത്ത് രൂപകൽപ്പന ചെയ്യുമ്പോൾ സത്യത്തിൽ ഇന്ത്യയിൽ ഏത് ബുദ്ധി കുറഞ്ഞവനും ചിന്തിച്ചാലറിയാം, ഒരു ഭാഗത്ത് കോൺഗ്രസും മറുഭാഗത്ത് BJP നമ്മുടെ രാജ്യത്ത് ഇന്ന് നേരിട്ട് ഏറ്റുമുട്ടുന്നത്. മറ്റുള്ള പാർട്ടികൾ മുഴുവൻ അതിൻ്റെ ഉപഘടകങ്ങളാണ്. കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഈ രണ്ട് വിഭാഗം തമ്മിലാണ്, രണ്ട് ചേരികൾ തമ്മിലാണ് ഏറ്റുമുട്ടലുള്ളത്. ഈ വിഷയത്തിൽ മതേതരവാദികൾ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ എന്ത് സമീപനമാണ് സ്വീകരിക്കുന്നത്? നമ്മൾ ചിന്തിക്കണം. നമ്മൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട കാര്യമാണ്. മതേതരവാദികളായ ഒരുപാട് നേതാക്കൾ നമ്മുടെ രാജ്യത്തുണ്ട്. അവരൊരു കൂട്ടായ്മ രൂപീകരിക്കുമ്പോൾ ആ കൂട്ടായ്മക്ക് അനുകൂലമായ സമീപനം സ്വീകരിക്കേണ്ട പലരുമുണ്ട്. നമ്മുടെ രാജ്യത്ത് ഭരിക്കുന്ന പ്രധാനമന്ത്രി മോദി ഇറങ്ങണമെന്ന കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ്. ആർക്കും അതിൽ തർക്കമില്ല, മതേതര രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ. BJP ഭരണം അവസാനിപ്പിക്കണമെന്ന കാര്യത്തിൽ എല്ലാവരും ഒരേ ഭാഷയിലാണ് സംസാരിക്കുന്നത്. പക്ഷേ ഇടതുകക്ഷികൾ, നമ്മുടെ രാജ്യത്ത് ഇടതുകക്ഷികൾ ഈ രാജ്യസഭ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ വലിയൊരു ഗൗരവമുള്ള വിഷയമല്ലെങ്കിലും രാജ്യത്ത് ചിലതൊക്കെ ചെയ്യാൻ കഴിയുന്നൊരു പാർട്ടി തന്നെയാണ് ഇടതുപക്ഷ കക്ഷികൾ. കേരളം ഭരിക്കുന്ന കക്ഷിയാണ്. ഈ കക്ഷികൾ ഇതിൽ സ്വീകരിക്കുന്ന സമീപനം നമ്മളൊന്ന് വിലയിരുത്തണമല്ലോ.
ബീഹാറിൽ തെരഞ്ഞെടുപ്പിൽ അവരെന്താണ് ചെയ്തത്? പഞ്ചാബിലാകട്ടെ, ഗുജറാത്തിലാകട്ടെ, രാജസ്ഥാനിലാകട്ടെ, സമീപകാലത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ അവർ സത്യത്തിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തുന്ന ചേരിയിലുണ്ടായോ അതോ മതേതര വോട്ട് ഭിന്നിപ്പിക്കുന്ന ചേരിയിലുണ്ടായോ? കോൺഗ്രസിനോടുള്ള അന്ധമായ വിരോധം കൊണ്ട് മതേതരത്വ വോട്ടുകൾ രണ്ട് ഭാഗത്തേക്ക് കോൺഗ്രസിനും ഈ ഇടതു കക്ഷികൾക്കുമായി ഭിന്നിപ്പിച്ച് ബാക്കിയുള്ള വോട്ടുകളെ കേന്ദ്രീകരിച്ച് അത് രാജ്യത്തെ വർഗീയ കക്ഷികൾക്ക് നൽകുക എന്നതാണ് ഇവർ സ്വീകരിക്കുന്നൊരു സമീപനം. ഈ സമീപനം എന്തുകൊണ്ട് അവർ തിരുത്തുന്നില്ല? അതാണല്ലോ ചിന്തിക്കേണ്ടത്. മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ഒന്നും ചിത്രം വേറെയല്ലോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇത് ചിന്തിക്കാനും മനസ്സിലാക്കാനും കഴിവില്ലാത്ത കെൽപ്പില്ലാത്ത ആളുകളല്ലോ അവർ കോൺഗ്രസ് വിരോധം അന്ധമായി അവർ പ്രകടിപ്പിക്കുന്നു. ഞാൻ കോൺഗ്രസിനെ ന്യായീകരിക്കുകയല്ല, നിലപാടിന് കോൺഗ്രസിനെ ന്യായീകരിക്കേണ്ടതോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ അന്ധമായി ന്യായീകരിക്കേണ്ടതോ ആയ ആവശ്യമില്ല. നമ്മുടെ രാജ്യത്തെ നോക്കിക്കാണുന്ന ഒരു പൗരൻ്റെ വികാരമാണ് നിലപാടിലൂടെ പ്രകടമാക്കുന്നത്. ഇക്കാര്യത്തിൽ ദർശനയുടെ നിലപാട് സ്വീകരിക്കുന്ന സമീപനം ഏത് ആൾക്കും ബോധ്യപ്പെടുന്ന ഒരു ശൈലി തന്നെയാണ്. കളങ്കമില്ലാത്ത, നമ്മുടെ രാജ്യം രക്ഷപ്പെടേണ്ട രാജ്യസ്നേഹത്തിൽ നിന്നും ഉത്ഭൂതമാകുന്ന ഒരു വിലയിരുത്തലാണ് നിലപാടിലൂടെ നമ്മൾ പറയുന്നത്. കോൺഗ്രസിൻ്റെ കയ്യിൽ ഉത്തരേന്ത്യൻ പ്രദേശങ്ങളൊക്കെ പലപ്പോഴും മൃദു ഹിന്ദുത്വം അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പാളിച്ചകൾ വന്നിട്ടുണ്ട് ഇല്ലെന്ന് പറയാൻ കഴിയില്ല. മതേതരവാദികളെ വിഷമിപ്പിക്കുന്ന പ്രവർത്തനം പലപ്പോഴും ഉണ്ടായിട്ടുണ്ടെങ്കിലും തമ്മിൽ ഭേദം തൊമ്മൻ എന്ന രീതിയിലെങ്കിലും ഇന്ത്യയിൽ മതേതര സ്വഭാവമുള്ള ഒരു നേതൃത്വമാണ് കോൺഗ്രസിലുള്ളത്. ഗാന്ധി കുടുംബത്തിൻ്റെ നേതൃത്വത്തെ ഇന്ന് രാജീവ് ഗാന്ധിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ പുത്രൻ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ വയനാട്ടിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിയാണെങ്കിലും സോണിയാഗാന്ധിയാണെങ്കിലും അതുപോലെ തന്നെ പ്രിയങ്കാഗാന്ധിയാണെങ്കിലും അവരൊക്കെ ഒരു മതേതര സ്വഭാവം പ്രകടിപ്പിക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും മോഡിയുടെ ഭാഷയിൽ അവർ സംസാരിക്കുന്നില്ല, യോഗിയുടെ ഭാഷയിൽ അവർ സംസാരിക്കുന്നില്ല. അവരെ സംസാരത്തിലും പ്രവർത്തനത്തിലും ഒരുപക്ഷെ ഉത്തരേന്ത്യയിലെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കോൺഗ്രസ്സിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാൻ ഞാൻ നിഷേധിക്കുന്നില്ല. 100% അവരുടെ സമീപനത്തെ അംഗീകരിച്ചുകൊണ്ടല്ല പറയുന്നത്. പക്ഷേ ഇന്ത്യയെ രക്ഷപ്പെടുത്താൻ ഇന്ന് ആ ബദലിനെ കഴിയൂ എന്ന് ഇന്ത്യൻ സാഹചര്യം വെച്ച് നമ്മൾ വിലയിരുത്തിയാൽ അതിലെന്താണ് തെറ്റ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ സ്വീകരിക്കുന്ന സമീപനം എന്താണ്? അവർ പോളിസിയിൽ നിന്ന് പോലും മാറി ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ അവർ മത്സരിപ്പിക്കുന്ന ചില ആളുകൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളല്ല. അവർ സാമ്പത്തികമായ സൗകര്യമുള്ള ആളുകളെ മുന്നിൽ നിർത്തി അവർ കമ്മ്യൂണിസത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നവരല്ലെന്ന് പറയാൻ കാരണം അവർ ശരിക്കും മതബോധമുള്ളവരും മതപ്രവർത്തനം നടത്തുന്നവരുമാണ്. അവരെ വെച്ച് മുസ്ലിങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്നത് മാത്രമാണ് അവർ ചെയ്യുന്നത്. നമ്മൾ തിരിച്ചറിയേണ്ടതല്ലേ? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഞാനെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് പറയുന്നത്. ഈ ദർശനയുടെ നിലപാടിൽ നമ്മൾ പ്രകടിപ്പിക്കുന്നത് ഒരു സംഘടനക്കും ബന്ധമുള്ള അഭിപ്രായമല്ല, വൈയക്തികമാണ്. അതുകൊണ്ട് തന്നെ വൈയക്തികമായ അഭിപ്രായം തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ കണ്ണൂർ ഭാഗത്ത് പള്ളികൾ നിർമ്മിക്കുന്നതിലും ഖബർസ്ഥാൻ ഉപയോഗപ്പെടുത്തുന്നതിലും ഈ പാർട്ടി സ്വീകരിച്ച സമീപനം പലർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. എന്നിട്ട് മലപ്പുറത്ത് മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കുന്നതിനും മുസ്ലിങ്ങളിൽ നിന്നും ആളുകളെ അവർ ഏറ്റെടുത്ത് മത്സരിപ്പിക്കുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ടല്ലോ. പാർട്ടി ചിഹ്നം പോലും കൊടുക്കാതിരിക്കുന്നത് ആ രീതിയിൽ അവർ അംഗീകരിക്കാൻ സാധ്യമല്ല എന്നതുകൊണ്ടാണോ അതോ ജനങ്ങളെ വഞ്ചിക്കുന്നൊരു സമീപനം സ്വീകരിക്കുകയാണോ നമുക്കറിയില്ല. അവർക്ക് അങ്ങനെ സമീപനം സ്വീകരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, രാഷ്ട്രീയമാണ്, ആർക്കും എന്തുമാവാം, നാം അതിനെ വിമർശിക്കുന്നില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു മതേതര ബദൽ കെട്ടിപ്പടുക്കേണ്ട സ്ഥലത്ത് ഇവർ ചെയ്യുന്ന സമീപനം ശരിയാണോ? കോൺഗ്രസ് വിരോധം ഫാസിസ്റ്റ് സ്വഭാവത്തിലേക്ക് ഇവർ പ്രകടമാക്കുന്നു എന്നതാണ് കണ്ണൂരിലും മറ്റും നമ്മൾ കാണുന്നത്. ഒരു ഫാസിസ്റ്റ് സ്വഭാവം, അക്രമ രാഷ്ട്രീയം, അത് കോൺഗ്രസ് വിരോധത്തോടൊപ്പമുള്ള ഫാസിസ്റ്റ് സ്വഭാവം ഇവർ പ്രകടിപ്പിക്കുന്നു. അതോടൊപ്പം ഫാസിസ്റ്റുകൾക്ക് വിജയിക്കാൻ ചവിട്ടുപടി ഉണ്ടാക്കി കൊടുക്കുന്നു. എല്ലാം നോക്കുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം? ഓരോരുത്തരും ഇരുന്ന് ചിന്തിക്കേണ്ടതാണ്. പാർട്ടി സെക്രട്ടറി ശ്രീ കോടിയേരി ഈയിടെ അവരുടെ നിലപാട് കൃത്യമായി മാധ്യമങ്ങളോട് പറഞ്ഞു. പാർട്ടിയിൽ അംഗത്വം എടുത്തിട്ടുള്ള ആളുകൾ മതസ്ഥാപനങ്ങളുടെ ഭാരവാഹികളാകാൻ പാടില്ല, അത് പാർട്ടിയുടെ പോളിസിയാണ്. കോടിയേരിയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അതാണ് യഥാർത്ഥ കമ്മ്യൂണിസം. കമ്മ്യൂണിസ്റ്റ് നേതാവ് കമ്മ്യൂണിസം തന്നെയാണ് പറയേണ്ടത്, മറച്ചു വെക്കേണ്ട കാര്യമില്ല. പക്ഷേ നമ്മുടെ ചില ആളുകൾക്കത് മനസ്സിലാകുന്നില്ല. കമ്മ്യൂണിസം എന്നാൽ അത് മതനിഷേധം തന്നെയാണ്. പക്ഷേ അദ്ദേഹം തീർത്തു പറഞ്ഞു, കുറേ അനുഭാവികളായ ആളുകൾ ഈ രീതിയിൽ മതസ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് ഞങ്ങളതിനെ നേരിട്ട് എതിർക്കുന്നില്ല. പക്ഷേ പാർട്ടി അംഗമായി കഴിഞ്ഞാൽ ഭാരവാഹിത്വം പാടില്ല എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. പാർട്ടി അംഗമായാൽ സാവധാനം മതനിഷേധിയാവണം എന്ന് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ കൃത്യമായി പറയുന്നത്. പാർട്ടി സെക്രട്ടറി പറയുന്നത് യഥാർത്ഥത്തിൽ പാർട്ടിയുടെ പോളിസിയാണ്, അദ്ദേഹത്തെ കുറ്റപ്പെടുത്തരുത്. അദ്ദേഹം പറയുന്നതാണ് കമ്മ്യൂണിസം. പക്ഷേ അത് മനസ്സിലാക്കാനുള്ള ബോധം മതബോധമുള്ള ആളുകളെ പ്രകടിപ്പിക്കേണ്ടത്. ഈ അനുഭാവിയായി നിൽക്കുന്നയാളെ അവർ മതബോധമുള്ളവരാണെങ്കിലും അംഗീകരിക്കുന്നു, പക്ഷേ പാർട്ടി അംഗമാകുന്നതോടുകൂടി ആ സമീപനം മാറ്റണമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? പൂർണ്ണാർത്ഥത്തിൽ അധികാരം കൈവരുമ്പോൾ അവരുടെ സമീപനം എന്തായിരിക്കും എന്നതിൽ കൃത്യമാണ് ബോധ്യമാണ്. അത് തിരിച്ചറിയാനുള്ള കഴിവ് പ്രകടിപ്പിക്കേണ്ടത് യഥാർത്ഥ മതബോധമുള്ള ആളുകളാണ്.
ഒരു രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ പോളിസി പറയുവാനും ആ പോളിസിയിലേക്ക് ആളെ കൂട്ടുവാനും അതനുസരിച്ച് ജനങ്ങൾക്ക് ബോധനം നൽകുവാനുമുള്ള പൂർണ്ണ അധികാരം നമ്മുടെ രാജ്യത്തുണ്ട്. അതൊരിക്കലും നമ്മൾ തടഞ്ഞിട്ട് കാര്യമില്ല, തടയേണ്ടതുമല്ല. അത് നമ്മൾ നമ്മുടെ ആളുകളെ ബോധവൽക്കരിക്കുമ്പോൾ ഈ കാര്യം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കലാണ് ശരി. ആ സമീപനമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കണം, പാർട്ടിയിലോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഉന്നത സ്ഥാനത്തോ അനുഭാവിയല്ലാത്ത ഒരാൾ മതപ്രവർത്തനം നടത്തുന്നത് ശരിയല്ല എന്നൊരു പാർട്ടി പറയുന്നതിൽ നിന്ന് തന്നെ ആ പാർട്ടിയുടെ പോളിസി എന്താണെന്ന് നമുക്ക് ബോധ്യപ്പെടും. പണ്ട് കാലത്തൊക്കെ നമ്മുടെ മതസ്ഥാപനങ്ങളിൽ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ ആ പ്രോഗ്രാമിൽ ഇസ്ലാമും കമ്മ്യൂണിസവും ഒരു വിഷയമായിരുന്നു. എന്തുകൊണ്ട് വിഷയമാക്കി? പ്രമുഖരായ പണ്ഡിതന്മാർ എന്തുകൊണ്ട് കമ്മ്യൂണിസത്തെക്കുറിച്ച് പുസ്തകം എഴുതി? അപ്പോഴൊക്കെ പലരും പറയും കേരളത്തിലെ കമ്മ്യൂണിസം നമ്മുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പ് അതിൽ ഭിന്നമാണ്. എങ്ങനെ ഭിന്നമാകും? അങ്ങനെയാണെങ്കിൽ പാർട്ടി സെക്രട്ടറിയുടെ വാക്ക് എങ്ങനെ നമുക്ക് യോജിപ്പിക്കാൻ കഴിയും? അബ്ദുള്ളക്കുട്ടി എഴുതിയ പുസ്തകം ഒന്ന് വായിച്ചാൽ കുറച്ചുകൂടി കാര്യങ്ങൾ ബോധ്യമാകുമല്ലോ, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ. ഒരു പാർട്ടി അതിൻ്റെ പോളിസി പറയും, മതം അതിൻ്റെ പോളിസി പറയും. അതിൽ നിന്ന് ഇത് വേർതിരിച്ചെടുക്കാനുള്ള കഴിവ് ബുദ്ധിയുള്ള ആളുകളാണ് ശരിക്കും പ്രയോഗവൽക്കരിക്കേണ്ടത്. ശരിയത്ത്, മുത്തലാക്ക്, അതുപോലെ തന്നെ ഇസ്ലാമികമായ പ്രധാനപ്പെട്ട ആചാര സംസ്കാരങ്ങൾ, ഇതിലൊക്കെ എന്ത് നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് പഠിക്കാൻ അമിത ബുദ്ധി ആവശ്യമില്ലല്ലോ. മുത്തലാഖിനെക്കുറിച്ച് അവരൊരു പക്ഷേ സ്ത്രീകളെ രക്ഷിക്കാനെന്ന് പറയും, പക്ഷേ നമ്മൾ പലപ്പോഴും അത് നിലപാടിൽ വിശദീകരിച്ചതാണ്. ഇസ്ലാമിക ശരീഅത്തിൻ്റെ വിഷയം കൈകാര്യം ചെയ്യേണ്ടത് രാഷ്ട്രീയ അല്ല, അത് ഇത്തരം രാഷ്ട്രീയ പാർട്ടികളല്ല, മറിച്ച് അത് മതബോധമുള്ള പണ്ഡിതന്മാർ എന്തു പറഞ്ഞുവോ അതനുസരിച്ചത് കൈകാര്യം ചെയ്യാനും അംഗീകരിക്കാനും നമുക്ക് സാധിക്കണം. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർ മതകാര്യം കൈകാര്യം ചെയ്യരുത് എന്നല്ലേ പറയുന്നതിൻ്റെ അർത്ഥം? മതത്തിൻ്റെ ഒരു തീരുമാനത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ വീക്ഷണത്തിനനുസരിച്ച് തിരുത്താൻ കഴിയില്ല. അത് മഹാപണ്ഡിതന്മാർ രൂപകൽപ്പന ചെയ്ത, നമ്മുടെ ഇമാമുകൾ പഠിപ്പിച്ച ആ തത്വസംഹിത അംഗീകരിക്കുക മാത്രമാണ് നമുക്ക് കരണീയം. അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അതിനെ ആധുനികതയോട് കൂട്ടിച്ചേർത്തുകൊണ്ട് വിമർശിക്കാൻ ആരെങ്കിലും വരുന്നുവെങ്കിൽ അത് ശരിയല്ല. കൃത്യമായി നമ്മളതിൻ്റെ യാഥാർത്ഥ്യം സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണം. അതാണ് മുത്തലാഖിൽ സമസ്ത കേരള ജമിയത്തുലമ പോലെയുള്ള മതസംഘടനകൾ സ്വീകരിച്ച കൃത്യമായ നിലപാട്. ആ നിലപാട് സമൂഹത്തിന് സ്വീകാര്യമാണ് എന്നതിൻ്റെ തെളിവാണ് അതിന് ആളുകൾ അംഗീകാരം നൽകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഈ വൈരുദ്ധ്യാധിഷ്ഠിതമായ സമീപനം തത്വത്തിൽ മാത്രമല്ല എല്ലാത്തിലും സ്വീകരിക്കുകയാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ കോൺഗ്രസുമായി യോജിച്ച് പെരുമാറുന്നു. ഈ ഒരു യോജിപ്പ് എന്തുകൊണ്ട് അവർക്ക് മറ്റു പ്രദേശങ്ങളിലായിക്കൂടാ? ഒരു മിനിമം പരിപാടി എന്ന രീതിയിലെങ്കിലും ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാഷ്ട്രപതി ക്ഷണിക്കുന്നത് എപ്പോഴും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള കക്ഷിയുടെ നേതാവിനെയാണ്. അപ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള കക്ഷി കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസിനെ ക്ഷണിക്കൂ. കോൺഗ്രസിൻ്റെ കൂടെയുള്ള കക്ഷികൾക്ക് കുറേ അംഗങ്ങളുണ്ടായിട്ട് ഫലമില്ല. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ അംഗങ്ങളെ കൂട്ടുക, എന്നിട്ട് പിന്നെ പിൻബലം കൊടുക്കുന്ന കക്ഷികൾ അതിന് പിൻബലം നൽകുക എന്ന സമീപനം സ്വീകരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ആളുകൾ പരാജയപ്പെടുന്ന ഒരു സമീപനം നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. എന്നാൽ സ്വന്തമായി പാർട്ടിക്ക് അസ്തിത്വവും പാർട്ടിക്ക് മത്സരിക്കാനുള്ള സൗകര്യവും വേണം. അത് ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും വേണം, നമ്മളത് അംഗീകരിച്ചു കൊടുക്കണം. ഒരു മുന്നണി സംവിധാനത്തിൽ അത് ഒരു മിനിമം പരിപാടിയുടെ പശ്ചാത്തലത്തിൽ ആവിഷ്കരിച്ചെടുത്താൽ രാജ്യത്ത് ഫാസിസത്തെ താഴെ ഇറക്കാൻ കഴിയും. ഇതല്ലേ നമ്മുടെ രാജ്യത്ത് സീതാറാം യെച്ചൂരി കോൺഗ്രസിനെ മുന്നിൽ നിർത്തിക്കൊണ്ട്, കോൺഗ്രസിൻ്റെ സമീപനം സ്വീകരിച്ചുകൊണ്ട് അഥവാ കോൺഗ്രസിനെ ഒരു മുന്നണി നിർത്തിക്കൊണ്ട് എന്തൊക്കെ വിയോജിപ്പുണ്ടെങ്കിലും ശരി, ഫാസിസത്തെ ഇറക്കാൻ കോൺഗ്രസിനെ മുന്നിൽ നിർത്തണമെന്ന് യെച്ചൂരി ഒരു സൈദ്ധാന്തികമായി പഠിച്ച് പറയുമ്പോൾ അതിനെ എതിർക്കുകയല്ലേ ശരിക്ക് പ്രകാശ് കാരാട്ട് ചെയ്തത്? നമ്മുടെ കേരള ഘടകം മുഴുവൻ പ്രകാശ് കാരാട്ടിൻ്റെ കൂട്ടിലാണ് നിന്നത്. ഒരു പ്രഗത്ഭനായ നേതാവ് ഇങ്ങനൊരു ചർച്ച പാർട്ടിയിൽ കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ ഈ ചിന്ത അവരിലുമുണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം. ബാക്കിയുള്ളവരെന്തുകൊണ്ട് അത് അംഗീകരിച്ചില്ല? അത് അംഗീകരിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്ത്യയിൽ ബി ജെ പി ഇറങ്ങുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എത്ര ചെറുതാണെങ്കിലും ഇടതുപക്ഷത്തിന് അതിൻ്റേതായ സ്വാധീനമുണ്ട്, അതില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരും ചില സംസ്ഥാനങ്ങളിൽ വോട്ടുകൾ പിടിക്കുന്നുണ്ട്, അവർക്ക് കൃത്യമായി വിജയിക്കാൻ കഴിയുന്ന പ്രദേശങ്ങളുണ്ട്, ചെറുതാക്കാൻ പാടില്ല ആരെയും. അതുകൊണ്ട് തന്നെ അവരുടെ പിൻബലവും കൂടി കോൺഗ്രസ്സിനുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് വോട്ട് ഭിന്നിക്കാത്തൊരു സമീപനം ഉണ്ടാകുമായിരുന്നു. അത് അവർ ചിന്തിക്കണം, അതിനനുസരിച്ച് അവർ പെരുമാറണമായിരുന്നു. അതാണ് നമ്മൾ ഈ തത്വസംഹിതകൾ പറയുമ്പോൾ തന്നെ പ്രായോഗികത കൂടി പഠിക്കണം, പ്രായോഗിക കൂടി സമീപനം എന്ന് പറയുന്നത്. പൂർവകാല മതപണ്ഡിതന്മാരുടെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ നമ്മുടെ മതപണ്ഡിതന്മാരൊക്കെ കൃത്യമായി കമ്മ്യൂണിസം എന്നീ തത്വശാസ്ത്രത്തെക്കുറിച്ച് ക്ലാസ്സുകൾ എടുക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്തുകൊണ്ട്? നമ്മുടെ തലമുറയിൽ ഈ മതനിഷേധം വളരാതിരിക്കാൻ. അപ്പോൾ നമ്മൾ ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നൊരു സമീപനം മതപരമായ സംഘടനകളുമായി ബന്ധപ്പെടുന്ന, മതപരമായ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന, അതുപോലെ തന്നെ മതപ്രവർത്തനങ്ങൾക്ക് സഹകരിക്കുന്ന ഒരുപാട് ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് രാഷ്ട്രീയത്തിൽ. സത്യത്തിൽ അവരെ നാം തള്ളിക്കളയുന്നില്ല, അവർ ശരിക്കും പാർട്ടി അനുഭാവികളാണ്.
അത്തരം ആളുകൾക്കൊരിക്കലും പാർട്ടി അംഗത്വം ലഭിച്ചു കൊള്ളണമെന്നില്ല. അവരൊരു പക്ഷേ അരിക്കും തുണിക്കും പണിക്കും വേണ്ടി ആ പാർട്ടിയെ സ്വീകരിച്ച ആളുകളാവും. അവരെ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല, കുറ്റപ്പെടുത്തേണ്ടതില്ല. കാരണം അവർ കാര്യം മനസ്സിലാക്കി. ഒരു പാർട്ടി അനുഭാവിയായി മാറുന്ന സമയത്ത് അവരുടെ മതപ്രവർത്തനത്തിന് വിലക്ക് വരുമ്പോൾ അവർ തിരിച്ചറിയും. ചൈനയുടെയും റഷ്യയുടെയും ഒക്കെ പാഠം നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ നിന്നൊന്നും വ്യത്യസ്തമായ ഒരു കമ്മ്യൂണിസമല്ല നമ്മുടെ നാട്ടിലുള്ളത്. അവർ സ്വീകരിക്കുന്ന മതേതരത്വം മതനിരാശത്തിലൂടെയുള്ള ഒരു മതേതരത്വമാണ്. മതങ്ങളെ പാടെ ഒഴിവാക്കി എല്ലാവരും ഒരേ ചിന്താഗതിക്കാരായി ഈ രീതിയിൽ ഒരു നല്ല രാജ്യം കെട്ടിപ്പടുക്കുക എന്നതാണ് അവരുടെ മുമ്പിലുള്ള ഒരു പ്രത്യേകമായ കാഴ്ചപ്പാട്. പക്ഷേ അത്തരമൊരു കാഴ്ചപ്പാടിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മതപരമായി നമുക്കത് അംഗീകരിക്കാൻ കഴിയുമോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ടാണല്ലോ നമ്മുടെ കേരളത്തിൽ തന്നെ ചില പണ്ഡിതന്മാർ അത്തരം പാർട്ടികളിൽ നമുക്ക് അംഗമാകാമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിൽ വലിയ കോലാഹലം 80കളിലുണ്ടായത്. 89-90 കാലഘട്ടത്തിലൊക്കെ ആ കോലാഹലങ്ങൾ ശക്തമായി നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ നടക്കുകയാണ്. അന്നത്തെ പത്രക്കട്ടിങ്ങൾ എടുത്തു നോക്കിയാൽ കഴിയും, നീണ്ട ലേഖനങ്ങൾ ഈ പാർട്ടിയെക്കുറിച്ച്, കമ്മ്യൂണിസത്തെ എന്ന പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച്, പാർട്ടി എന്ന രീതിയിലല്ല മറിച്ച് ആ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച്, പുസ്തകങ്ങൾ, പ്രഭാഷണങ്ങൾ, ചർച്ചകൾ, വാരാചരണങ്ങൾ. ഒരു മതസംഘടന എന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വാരാചരണം നടത്തിയത് എനിക്കോർമ്മയുണ്ട്. അന്ന് പ്രസംഗർക്ക് കൊടുത്ത കുറിപ്പ് എനിക്കോർമ്മയുണ്ട്. ഞാനതിൻ്റെ കോപ്പി സൂക്ഷിക്കുന്നയാളാണ്. അത്രയൊക്കെ ഈ രാജ്യത്തെ ജനസമൂഹത്തെ ശരിക്കും മഹല്ലുകളിലും മതപാഠശാലകളിലും തെരുവുകളിലും ബോധവൽക്കരിച്ച ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ നിന്ന് കമ്മ്യൂണിസത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. അടിസ്ഥാന തത്വശാസ്ത്രത്തിന് മാറ്റം വന്നിട്ടില്ല. മറിച്ച് നമുക്ക് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. എന്താണതിൻ്റെ കാരണം? ഒരു തത്വശാസ്ത്രമോ അതിൻ്റെ ഉന്നത നേതൃത്വമോ ഒരിക്കലും ആ സൈദ്ധാന്തിക ദർശനത്തിൽ മാറ്റം വരുത്താതെ, കാഴ്ചപ്പാടിൽ മാറ്റം വരുത്താതെ, മതബോധവും മതപരമായ പ്രവർത്തന പാരമ്പര്യവുമുള്ള ആളുകൾ എന്തുകൊണ്ട് മാറ്റം വരുത്തുന്നു? അതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. പിന്നെ നാം ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. റഷ്യയിൽ അവർ പുറത്തിറക്കിയ അവരുടേതായ പ്രത്യേക ഗ്രന്ഥങ്ങളിലും അവരുടെ കാഴ്ചപ്പാട് പ്രകടമാക്കുന്ന പുസ്തകങ്ങളിലുമൊക്കെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചൊരു കാര്യം, ഇന്നും അന്ന് നമ്മൾ പ്രസംഗിച്ചിരുന്നതും അന്ന് നമ്മുടെ സമൂഹത്തോട് പറഞ്ഞതും പ്രസക്തമാണ്. ഈ പ്രസ്ഥാനത്തെ വളർത്തുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ എല്ലാ പ്രവർത്തനങ്ങളോടും സഹകരിക്കുക, അതിൻ്റെ കൂടെ നിൽക്കുക, എന്നിട്ട് ജനങ്ങളെ ഈ സൈദ്ധാന്തിക ദർശനത്തിലേക്ക് ആകർഷിച്ചു കഴിഞ്ഞാൽ അവർക്ക് പാർട്ടിയുടെ കൃത്യമായ പോളിസി പഠിപ്പിച്ച് ഈ മതസ്ഥാപനങ്ങളുടെയും മതപ്രവർത്തനത്തിനെയും തലപ്പത്ത് നിൽക്കുന്നത് ശരിയല്ല എന്ന് ബോധവൽക്കരിക്കുക. ഈ ഒരു സമീപനമാണ്. ഈ പറയുന്നത് ശരിയാണ് എന്നൊരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ സമ്മതിക്കും, അയാൾക്കത് സമ്മതിക്കാതിരിക്കാൻ കഴിയില്ല. യഥാർത്ഥ കമ്മ്യൂണിസം ഉൾക്കൊള്ളാതെ കേവലം അതിൻ്റെ അനുഭാവികളും അനുയായികളുമായി നിൽക്കുന്ന ധാരാളം ആളുകളുണ്ട്. അത്തരം ആളുകൾ നല്ല ഇസ്ലാമിക ബോധമുള്ളവരും നല്ല മതബോധമുള്ളവരും, നിസ്കരിക്കുന്നവരും, പള്ളിയിൽ പോകുന്നവരും, മതസ്ഥാപനങ്ങളുടെ ഭാരവാഹി സ്ഥാനത്തുള്ളവരും, സംഘടനാ പ്രവർത്തനത്തിലുള്ളവരും ഒക്കെ ഉണ്ടാവും. അവരെക്കുറിച്ചല്ല നമ്മളീ പറയുന്നത്. പക്ഷേ അവർ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി അതേക്കുറിച്ചൊന്ന് ആഴത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും തിരുത്തേണ്ടി വരും. ഒരു ഡിബേറ്റ് പരസ്യമായി അല്ലെങ്കിൽ ഒരു മേശപ്പുറത്ത് വെച്ചിട്ട് കമ്മ്യൂണിസം എന്ന സിദ്ധാന്തവും മതവിശ്വാസവും തമ്മിലുള്ള ഒരു ഡിബേറ്റ് നടക്കട്ടെ. ആ ഡിബേറ്റിൻ്റെ മുമ്പിൽ കമ്മ്യൂണിസം മതപരമായ പ്രവർത്തനത്തെയും മതവിശ്വാസത്തെയും പൂർണ്ണമായി അംഗീകരിക്കുന്നു എന്ന് പറയാൻ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ വരുമോ? അതാണ് നമ്മുടെ ചോദ്യം. ഒരിക്കലും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ വരില്ല. കാരണം ആ തത്വശാസ്ത്രം അയാൾ അതിനനുവദിക്കുന്നില്ല. സാഹചര്യങ്ങൾക്കനുസരിച്ച് രാഷ്ട്രീയപരമായ മാറ്റങ്ങൾ, അതുപോലെ തന്നെ മുന്നണി ബന്ധങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. മുന്നണി ബന്ധങ്ങൾ വേറെ, യോജിപ്പുകൾ വേറെ. അത് ഇതിനോട് കൂട്ടിച്ചേർക്കരുത്. മഹാനായ ബാഫഖി തങ്ങളുടെ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു മുസ്ലിമിന് അമുസ്ലിമുമായി കൂട്ടുകച്ചവടം നടത്താം, ബിസിനസ് നടത്താം, ഒരുമിച്ച് പലതും ചെയ്യാം, മതം അനുവദിക്കുന്നതൊക്കെ. പക്ഷേ അമുസ്ലിമാകാൻ കഴിയുമോ അവന്? ഏത് പാർട്ടിയുമായും സഖ്യമാകാം, ഒരുമിച്ച് നിൽക്കാം, ഒരുമിച്ച് ഭരിക്കാം, ഒരുമിച്ച് പ്രതിപക്ഷത്തിരിക്കാം. പക്ഷേ ആ പാർട്ടിയിൽ അംഗമാകാൻ പറ്റുമോ? പാർട്ടി അംഗത്വത്തെക്കുറിച്ചാണ് നമ്മുടെ ചർച്ച. അവർക്ക് ഒരാൾക്ക് പാർട്ടി അംഗത്വം കൊടുക്കണമെങ്കിൽ പ്രത്യേകമായ ചില കാഴ്ചപ്പാടുകളുണ്ട്, ചില തത്വശാസ്ത്രങ്ങളുണ്ട്, ചില നിബന്ധനകളുണ്ട്. അത് അവരുടെ പോളിസിയാണ്. അത് എല്ലാ പാർട്ടിയിലെയും പോലെ പെട്ടെന്ന് അംഗത്വം ആ പാർട്ടിയിൽ കിട്ടുകയില്ല. എന്തുകൊണ്ട് കിട്ടുന്നില്ല? അതിൻ്റെ കാരണം അവർക്ക് നിശ്ചിതമായ ചില നിലപാടുകളുണ്ട്. അതിനെ നമ്മൾ എതിർത്തിട്ട് ഫലമില്ല. അത് അവരുടെ പോളിസിയാണ്. വസ്തുതയെ വസ്തുതയായി നമ്മൾ അംഗീകരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇരുന്ന് ചിന്തിക്കണം. നിലപാടിൽ പറഞ്ഞു വന്ന വിഷയം ആ പാർട്ടിയുടെ അടിസ്ഥാന സ്വഭാവത്തെയോ അല്ലെങ്കിൽ ആ പാർട്ടിയുടെ പ്രഭാവത്തെയോ നിഷേധിക്കലോ എതിർക്കലോ അല്ല, ഒരു വസ്തുത മുന്നിൽ വെക്കലാണ്. നമ്മളിവിടെ ചിന്തിക്കേണ്ടത് ഇന്ത്യയെപ്പോലൊരു രാജ്യത്ത് ഇന്ന് ഈ രാജ്യത്ത്
പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് 100% ഒരുപക്ഷെ കോൺഗ്രസിനെ ന്യായീകരിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും. കാരണം അവരുടെ കയ്യിലും മൃദുല ഹിന്ദുത്വവും പാളിച്ചകളും സംഭവിച്ചിട്ടുണ്ടാവാം. ആ കോൺഗ്രസിൻ്റെ കരങ്ങൾക്ക് ശക്തിപ്പെടുത്തലാണ് രാജ്യത്തെ ഫാസിസത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള മാർഗം എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലെങ്കിൽ, ഈ കോൺഗ്രസ് നാളെ അധികാരത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്ന തരത്തിൽ കൂടുതൽ മെമ്പർമാരെ പാർലമെൻറ്റിലെത്തത്തക്ക വിധമുള്ള ഒരു സമീപനം സ്വീകരിക്കാൻ മുന്നണി ബന്ധങ്ങളിലൂടെ എല്ലാവർക്കും ബാധ്യതയുണ്ട് എന്നാണ് നിലപാടിലൂടെ നമ്മൾ സൂചിപ്പിക്കുന്നത്. അവിടെ നമ്മൾ മറിച്ചൊരു സമീപനം സ്വീകരിക്കുമ്പോൾ മതേതര കക്ഷികൾ തമ്മിൽ തല്ലുമ്പോൾ വോട്ട് ഭിന്നിച്ചുകൊണ്ട് വീണ്ടും ഈ ഫാസിസ്റ്റുകൾ അധികാരത്തിൽ വരികയാണെങ്കിൽ നമ്മളെല്ലാവരും ദുഃഖിക്കേണ്ടി വരും. രാജ്യസഭയിൽ ഭൂരിപക്ഷമില്ലാത്തത് കൊണ്ട് അവർ ചെയ്യാൻ കഴിയാതെ പോയ പലതും ഇനി ചെയ്യും, അതിന് വഴിയൊരുക്കരുത് എന്ന് മാത്രമുള്ളൊരു ചിന്ത പങ്കുവെക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഒരു പാർട്ടിയോടും വിദ്വേഷമുള്ളതുകൊണ്ടല്ല ഇത് പറയുന്നത്, മറിച്ച് ഒരു പാർട്ടിയുടെ തത്വശാസ്ത്രം ഇന്നതാണെന്ന് പറയുന്നത് അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലായതുകൊണ്ടാണ്. തിരുത്താവുന്നവർക്ക് തിരുത്താം, മതത്തെ അംഗീകരിക്കുമെന്നുവെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് ചർച്ചകളാകാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.